നമസ്കാരം. പിസി ജോർജിനെതിരായ മതവിദ്വേഷ കേസിൽ സർക്കാർ നീക്കം പാളുന്നു. ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സർക്കാരിന്റെ ഹർജിയിൽ തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ഇന്ന് തീരുമാനമെടുത്തില്ല. സർക്കാരിന്റെ ചില വാദങ്ങളെ കോടതി ഖണ്ഡിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷൻ വാദം പൂർണ്ണമായും കേട്ട കോടതി പിസി ജോർജിന്റെ പ്രതികരണം തേടി. എതിർവാദം ഉന്നയിക്കാൻ ഈ മാസം 17 കോടതി പിസി ജോർജിന് അവസരം നൽകി. ശേഷമായിരിക്കും പിസി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതി അന്തിമ തീരുമാനം എടുക്കുക. തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളന വേദിയിൽ പിസി ജോർജ് നടത്തിയ പ്രസംഗമാണ് നേരത്തെ വിവാദമായത്. കടുത്ത പ്രതിഷേധം ഉയരുകയും ഒട്ടേറെ പരാതികൾ ലഭിക്കുകയും ചെയ്തതോടെ പോലീസ് കേസെടുക്കുകയുമായിരുന്നു. ഫോർട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പുലർച്ചെ ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തി പിസി ജോർജിനെ അറസ്റ്റ് ചെയ്ത നടപടി ഏറെ ചർച്ചയായിരുന്നു. മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുത്, മറ്റു മതക്കാരെ വന്ദീകരിക്കാൻ അവർ നീക്കം നടത്തുന്നു തുടങ്ങി വിചിത്രമായ വാദങ്ങളാണ് പിസി ജോർജ് പ്രസംഗത്തിൽ നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസ് വന്നത്. എന്നാൽ വലിയ മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയ രീതിയിൽ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതിയിൽ ഹാജരാക്കിയ ഉടനെ പിസി ജോർജിന് ജാമ്യം ലഭിക്കുകയായിരുന്നു. ജാമ്യം ലഭിച്ച് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ പിസി ജോർജ് മാധ്യമങ്ങളോട് സംസാരിക്കുകയും തന്റെ പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം പല മാധ്യമങ്ങൾക്കും അഭിമുഖം നൽകി. കോടതി മുന്നോട്ട് വെച്ച ജാമ്യവ്യവസ്ഥ പിസി ജോർജ് ലംഘിച്ചുവെന്നാണ് പ്രോസിക്യൂഷന്റെ ആരോപണം. പിസി ജോർജിന്റെ അഭിമുഖങ്ങളുടെ വീഡിയോകൾ പോലീസ് പരിശോധിച്ച ശേഷമാണ് ജാമ്യം റദ്ദാക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പിസി ജോർജിനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എറണാകുളം പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. ഈ കേസിൽ പിസി ജോർജ് മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ്. മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്നാണ് പിസി ജോർജിനെതിരായ കേസ്. എന്നാൽ വിദ്വേഷമടങ്ങിയ പ്രസംഗം താൻ നടത്തിയിട്ടില്ലെന്ന് പിസി ജോർജ് പറയുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പിസി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. സർക്കാർ അഭിഭാഷകനെ കേൾക്കാതെ കോടതി ജാമ്യം നൽകിയെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ വാദം കോടതി തള്ളി. ഒളിവിൽ പോയ വ്യക്തിയെ അല്ല പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ പോലീസിന് പറയാനുള്ളത് ബോധിപ്പിക്കാമായിരുന്നില്ലേ എന്നും കോടതി പ്രതികരിച്ചു. പ്രോസിക്യൂഷൻ വാദം കേട്ടില്ല. ജാമ്യം ലഭിച്ച ശേഷവും പിസി ജോർജ് സമാനമായ പ്രതികരണങ്ങൾ നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത്. പിസി ജോർജ് ക്രമസമാധാനം തകർക്കുന്നു, ആചാരാനുഷ്ഠാനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, കോടതിയെ വെല്ലുവിളിക്കുന്നു, ഇതെല്ലാം സാധാരണക്കാരനായ വ്യക്തിയല്ല ചെയ്യുന്നതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. റദ്ദാക്കണമെന്ന ഹർജിയിൽ ഇന്ന് തന്നെ തീരുമാനമെടുക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടെങ്കിലും കോടതി ഇക്കാര്യം ഗൗനിച്ചില്ല. ഈ മാസം 17 കേസ് മാറ്റി. അന്ന് പിസി ജോർജിന്റെ വാദം കൂടി കോടതി കേൾക്കും. ശേഷമായിരിക്കും വിധി പറയുക. തങ്ങളുടെ വാദം കേട്ടില്ല, ഇന്ന് തന്നെ തീരുമാനം വേണം തുടങ്ങിയ പ്രോസിക്യൂഷന്റെ രണ്ട് ആവശ്യങ്ങളും കോടതി അംഗീകരിച്ചില്ല. അതേസമയം മതവിദ്വേഷ പ്രസംഗം വിവാദത്തിൽ പിസി ജോർജിനെ പിന്തുണച്ച് KCYM താമരശ്ശേരി രൂപത രംഗത്തെത്തുകയും ചെയ്തു. സമകാലിക വിഷയങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിനുള്ള ആകുലതകൾ തന്നെയാണ് പിസി ജോർജ് ചൂണ്ടിക്കാണിച്ചത്. വിഷം ചീറ്റുന്ന പല പ്രസംഗങ്ങളും പല സമുദായിക വേദികളിലും മുമ്പ് ഉയർന്നു വന്നപ്പോഴും മൗനം ഭരിച്ചിരുന്നവർ ഈ വിഷയത്തിൽ വീണ്ടും വീണ്ടും കൃത്യമായി ഇടപെടൽ നടത്തുന്നതും പിസി ജോർജിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഏത് താൽപര്യ അജണ്ടയുടെ ഭാഗമാണെന്നത് വ്യക്തമാക്കണമെന്നും KCYM താമരശ്ശേരി രൂപത ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.